ഭാഗ്യ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 6 വിശുദ്ധ സെലസ്റ്റിൻ പ്രഥമൻ പാപ്പയെ നമുക്ക് പരിചയപ്പെടാം. പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന തൻ്റെ പിതാവിൻ്റെ ആലയമായ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച അനാചാരങ്ങൾക്കെതിരെ ചാട്ടയെടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ പിൻഗാമിയായിരുന്നു വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ. റോമ നഗരവാസിയായിരുന്നു അദ്ദേഹം. AD 422 സെപ്റ്റംബർ മുതൽ 10 വർഷക്കാലം വരെ തിരുസഭയെ നയിച്ച മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ. ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹവും ജ്വലിക്കുന്ന തീക്ഷ്ണതയും കൈമുതലാക്കിയ ഒരു പാപ്പ. ചില മെത്രാന്മാരുടെ തെറ്റായ നടപടികൾ തിരുത്താൻ അദ്ദേഹം ആജ്ഞാപിച്ചു. റോമായിൽ ഒരു സുനഹദോസ് വിളിച്ചുകൂട്ടി. പരിശുദ്ധ കന്യകാമറിയത്തെ ദേവമാതാവായി അംഗീകരിക്കാൻ കഴിയാത്ത നെസ്റ്റോറിയൻ പാശ്ചാത്യതയിലെ സിദ്ധാന്തങ്ങൾ എതിർക്കുകയും അതിനെ പരിശോധിക്കുകയും ചെയ്തിരുന്ന പാപ്പ ഉത്ഭവ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ജ്ഞാനസ്നാനം ആവശ്യമില്ലെന്ന പെലാജിയൻ ആശയങ്ങളെ വിമർശിച്ചിരുന്നു. അനുതപിക്കുന്ന പാപിയെ അതിയായി സ്നേഹിച്ചിരുന്ന ഒരു നല്ല പിതാവായിരുന്നു പാപ്പ. മരണനേരത്ത് ആത്മാർത്ഥമായി പാപമോചനം ആവശ്യപ്പെടുന്നവർക്ക് പാപത്തിന്റെ പുഴക്കം നോക്കാതെ മോചനം നൽകാൻ പാപ്പ നിർദ്ദേശിച്ചു. അബദ്ധ സിദ്ധാന്തങ്ങളിൽ ആണ്ടുകിടന്ന പല പ്രദേശങ്ങളിലെയും വിശുദ്ധന്മാരായ മെത്രാന്മാരെ അയച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തി ആ പ്രദേശങ്ങളെ ക്രിസ്തുവിനായി നേടിയെടുത്തു. അബദ്ധങ്ങളെ ചെറുക്കുന്നതിനും വേദപ്രചാരം നടത്തുന്നതിനും വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ കാണിച്ച തീക്ഷ്ണത അദ്ദേഹത്തെ ഒരു പുണ്യവാനാക്കി. പ്രിയ കൂട്ടുകാരെ, ആത്മരക്ഷാ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രായഭേദങ്ങളോ സ്ഥാനമാനങ്ങളോ നോക്കാതെ തീക്ഷ്ണതയോടെ വ്യാപരിക്കണമെന്ന് വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. യജമാനൻ വരുമ്പോൾ ജാഗരൂകരായിരിക്കുന്ന ഫൃത്യൻ അനുഗ്രഹീതർ. നമുക്കും അതിനായി പരിശ്രമിക്കാം. ആമേൻ.